വിജയ് ചിത്രം ലിയോയുടെ രണ്ടാം ദിവസ കളക്ഷനിൽ ബമ്പൻ നെടുവ്. രജനീകാന്തിന്റെ ജയിലറിനെയും റെക്കോർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആദ്യ ദിവസ പ്രകടനത്തിന് ശേഷം കളക്ഷനിൽ കുപ്പുകുത്തി വിജയ് ചിത്രം ലിയോ. ആദ്യ ദിനം ലോകേഷ് കനകരാജ്, വിജയ് കൂട്ടുകെട്ടിന്റെ സിനിമയ്ക്ക് 140 കോടി രൂപയാണ് ഇന്ത്യയിലും വിദേശത്തും കളക്ഷൻ ഇനത്തിൽ ലഭിച്ചത്. ഇതിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം 64.8 കോടി രൂപയാണ് ലഭിച്ചത്. വിജയുടെ പ്രധാന മാർക്കറ്റായതിനാൽ തമിഴ്നാട്ടിൽ ചിത്രത്തിന് കളക്ഷൻ മുന്നിലാണ്. ലിയോ തമിഴ്നാട്ടിൽ 24 കോടിയും ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കേരളം എന്നിവിടെ നിന്ന് 6 കോടി രൂപ വീതവും നേടി. കർണാടകയിൽ 4.50 കോടി രൂപയാണ് നേടിയത്. പക്ഷെ മൊത്തം കളക്ഷനിൽ വലിയ രീതിയിൽ ബാധിക്കപ്പെട്ടു. ലിയോയുടെ ആഭ്യന്തര കളക്ഷൻ വെറും 2 ദിവസം കൊണ്ടാണ് 100 കോടി കടന്നത്. പ്രേക്ഷകരുടെ താല്പര്യമില്ലാത്ത പ്രതികരണമാണ് കളക്ഷനിലെ ഈ ഇടിവിന് കാരണമെന്ന് കരുതുന്നു. എന്നിരുന്നാലും വാരാന്ത്യത്തിൽ ചിത്രത്തിന് വേഗത കൈവരിക്കാൻ കഴിയുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വിജയ് നായകനായ ലിയോയുടെ കളക്ഷൻ 2 ദിവസം ഗണ്യമായി കുറഞ്ഞു. ചിത്രം ലോകമെമ്പാടുമായി ആദ്യ ദിനം 140 കോടി ക്രോസ് കളക്ഷൻ നേടുകയും ഇന്ത്യയിൽ നിന്ന് 64.8 കോടി നേടുകയും ചെയ്തിരുന്നു. എന്നാൽ 2 ദിവസം ഇത് 36 കോടി രൂപയായി കുറഞ്ഞുവെന്ന് ഇൻഡസ്ട്രി ട്രാക്കർമാർ പറയുന്നു. കളക്ഷനിലെ ഇടിവ് ഏകദേശം 44%. റിലീസിന് മുമ്പ് ലിയോ പല വെല്ലുകളിലൂടെയും കടന്നുപോയി. പോസ്റ്ററിന് മുമ്പേ ചൊല്ലിയുള്ള എതിർപ്പുകൾ മുതൽ ഓഡിയോ ലോഞ്ച് ഇവന്റ് റദ്ദാക്കുന്നതുവരെ ലിയോയെ വിവാദത്തിൽ മുക്കി. തമിഴ്നാട്ടിൽ അതിരാവിലെ ഷോകൾ റദ്ദാക്കിയെങ്കിലും ചിത്രത്തിന് ഒരു വലിയ ഓപ്പണിംഗ് നേടാൻ സാധിച്ചു. ചിത്രം ആദ്യ ദിവസം തന്നെ രജനീകാന്തിന്റെ ജയിലറിനെ തോൽപ്പിച്ചത് റിപ്പോർട്ട് വന്നെങ്കിലും ലിയോയ്ക്ക് ജയിലറിന്റെ വേഗതയുമായി പൊരുത്തപ്പെടാൻ കഴിയുമെന്ന് കണ്ടറിയണം. രജനീകാന്ത് ചിത്രം ലോകമെമ്പാടും നിന്നായി 604.25 കോടി രൂപ നേടി. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന തമിഴ് ഗ്രോസായി മാറിയിരുന്നു.